A happy Women's Day to all the lovely women out there. Welcome back again to Be Hello Happiness, where I do videos on beauty, bliss, and wellness. അപ്പൊ സ്വപ്നങ്ങൾ കാണാനൊരു ഏജ് ഉണ്ടോ? അതൊരു പരിധിയുണ്ടോ? ഉണ്ടെന്ന് ചിലരെങ്കിലും പറയായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഏജ് ഒന്നും ഇല്ല കേട്ടോ. ഏത് പ്രായത്തിലും സ്വപ്നങ്ങൾ കാണാം, അതിനുവേണ്ടി പ്രയത്നിക്കാം ആൻഡ് അത് സക്സസ്ഫുൾ ആക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലിസ് എന്ന സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അങ്ങനെ ഒരാളെയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റാണ് ബ്ലിസ്സിൻ്റെ. സോ ഐം വെരി വെരി എക്സൈറ്റഡ്. അപ്പോൾ ഇന്ന് എൻ്റെ ഗസ്റ്റായിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റിയോ അങ്ങനെ ആരുമല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരെയും പോലെ ഒരു സാധാരണക്കാരിയാണ്. പക്ഷേ അസാധാരണമായ മനക്കരുത്തും ആറ്റിറ്റ്യൂഡും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് ചെറുതായിട്ടൊരു ബ്രീഫ് തരാം. അപ്പോൾ ആളിൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് ബിന്ദു ചേച്ചി എന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിനാണ്, അങ്ങനെയാണ് ഞാൻ ചേച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ചേച്ചിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ചേച്ചിക്ക് പോളിയോ ബാധിച്ചിട്ട് 2 കാലിൻ്റെയും സ്വാധീനം നഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചി കൈ വെച്ചിട്ടാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ചേച്ചിയുടെ ചൈൽഡ്ഹുഡ്, ടീനേജ്, 20s ആൻഡ് ഈവൻ mid-30s വരെ ചേച്ചി വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. കാരണം ചേച്ചിക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹായം വേണ്ടി വരും. അപ്പോൾ ചേച്ചി അതുകൊണ്ട് തന്നെ ഒരു 35s ഉള്ളിൽ തന്നെ ചേച്ചി വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുമ്പോഴൊക്കെ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ എപ്പോഴും ചേച്ചിയുടെ മുഖത്ത് ഒരു ഭയങ്കരമായിട്ടൊരു ഹാർട്ട് വാർമിങ് സ്മൈലുണ്ട്. എപ്പോഴും എന്താണെങ്കിലും ചേച്ചിയുടെ മുഖത്ത് ഭയങ്കരമായിട്ട് നല്ലൊരു ചിരിയുണ്ട്, ഭയങ്കര സ്നേഹത്തോടുള്ളൊരു പെരുമാറ്റം. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അതിശയം തോന്നിയിട്ടുണ്ട്. എന്ത് പോസിറ്റീവാണെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ പോസിറ്റീവായിട്ടൊരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മീനിങ് കൊണ്ടുവരണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ചേച്ചിക്ക് തന്നെ തോന്നി. ചേച്ചി ആദ്യം തന്നെ ചേച്ചി വിചാരിക്കുന്നത് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ചേച്ചി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലാണ്. ഫസ്റ്റ് ഡേ തന്നെ വണ്ടി പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ചേച്ചി വണ്ടിയിൽ നിന്ന് വീണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ശരിക്കും നമ്മളൊക്കെ പേടിച്ചു പോയി, ചെയ്യുമ്പോൾ ഇനി ചേച്ചി വണ്ടി ഓടിക്കില്ല എന്നൊക്കെ പറയുമോ എന്നൊക്കെ തോന്നി. പക്ഷേ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരി മുറിവുകളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞപ്പം പുള്ളിക്കാരി വണ്ടി ഓടിച്ച് ഇപ്പം നല്ല പറ വർക്കിലാണ് വണ്ടിയും കൊണ്ടൊക്കെ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോളും വണ്ടിയൊക്കെ കൊണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് മൂവ്മെൻറ്റ് എന്ന ഒരു ഫസ്റ്റ് കടമ്പ ചേച്ചി കടന്ന്. പിന്നെ ചേച്ചിക്ക് പഠിക്കണം, വായിക്കണം എന്നൊക്കെ ചേച്ചിക്കൊരു ആഗ്രഹം. സോ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ സാക്ഷരതാ മിഷൻ വഴി ചേച്ചി 10ാം ക്ലാസ് പാസ്സായി. ഇപ്പോൾ 44-ാമത്തെ വയസ്സിൽ ചേച്ചി +2 എഴുതി, റിസൾട്ട് അവേറ്റിംഗ് ആണ്. ഇനിയും പഠിക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ മാത്സും ഇംഗ്ലീഷും ഇല്ലെങ്കിൽ ബാക്കി ഞാൻ എന്തും പഠിച്ചോളും എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇനി എനിക്ക് ഫിനാൻഷ്യലി കൂടി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ചേച്ചിക്കൊരു തോന്നൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറേ ഇൻ്റർവ്യൂസിനും കുറേ ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ ചേച്ചി പോയി. പക്ഷേ ചേച്ചിക്കൊരു ഫിസിക്കൽ ആ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പലയിടത്തും ചേച്ചിക്ക് ഒരു ജോബ് കിട്ടുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ചേച്ചി നല്ല അസലായിട്ട് തയ്ക്കും, പേന ഉണ്ടാക്കും, സോപ്പ് ഉണ്ടാക്കും. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതായത് ചേച്ചിയുടെ പരീക്ഷയുടെ ഒരു 3-4 ദിവസം മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പം പരീക്ഷയ്ക്ക് ചേച്ചി പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പേന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ വെച്ചിട്ട് ചേച്ചിക്ക് അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുള്ളിക്കാരി വകവെക്കത്തില്ല. ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും എന്നൊരു ഡിറ്റർമിനേഷൻ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അതൊക്കെ കണ്ടപ്പം. നോർമലായിട്ടുള്ള ആൾക്കാർ പലരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ, നമുക്ക് ശരിക്കും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ ചെയ്യായിരിക്കും. പക്ഷേ ഒന്ന് വയ്യായി വന്നു കഴിഞ്ഞാൽ അന്നാ പിന്നെ ക്ഷീണിച്ച് കിടക്കാം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു മടിയും കാണിക്കാതെ പുള്ളിക്കാരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ഒരാളാണ് ബിന്ദു ചേച്ചി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം ഇങ്ങനെ ഒരാളെ. ഈ വുമൻസ് ഡേ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ബിന്ദു ചേച്ചി മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റാരും എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പോൾ അധികം സമയം കളയാണ്ട് എൻ്റെ ഗസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സോ ലെറ്റ്സ് മീറ്റ് ആ ഡിയറസ്റ്റ് ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചി, ബീ ഹലോ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. സെയിം ടു. അപ്പോൾ ബിന്ദു ചേച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി ബിന്ദു ചേച്ചിയിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പോൾ ചേച്ചി, ഏതാണ്, അതായത് എനിക്കിനിയും ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ ജീവിതം ഒരു പുതിയ രീതിയിൽ ജീവിക്കാൻ പോവാണ് എന്ന് ചേച്ചിക്ക് തോന്നിയ ആ ഒരു നിമിഷം അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഒരു കാരണം എന്താണ്? അങ്ങനെ വെച്ചാൽ
അങ്ങനെ എന്താ പറയുക, വീട്ടിലിരുന്ന് പയ്യെ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ കുഴപ്പമില്ല, ആ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് എന്ന് കാര്യമിപ്പോൾ ചെയ്യാൻ പറ്റി, ആ അങ്ങനെ തോന്നി, അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങി. ഈ അടിപൊളി ചിരി, അതായത് ഈ മനസ്സ് സെറ്റാക്കണ ഈ ചിരി, ഇതിൻ്റെ പിറകിലത്തെ രഹസ്യം എന്താണ്? ഈ ചിരി എപ്പോഴും വരുന്നതാണ്, പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ചിരി ഉണ്ടാവും, അത് വിഷമം പുറത്ത് വരില്ല, ചിരിയേ വരുള്ളൂ, കരച്ചിൽ വരില്ല. എനിക്ക് പലരും ഒളിപ്പിക്കാൻ സങ്കടം പുറത്ത് കാണിക്കുക, എൻ്റെ ചിരി എന്നെ മെയിനായിട്ട് നിൽക്കും. ഓക്കെ, അപ്പം ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി വണ്ടിയിൽ നിന്ന് വീണു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് ചേച്ചി പഠിക്കാൻ പോയപ്പം, പ്രാക്ടീസ് ചെയ്യാൻ ആദ്യമായിട്ട് പോയപ്പോൾ തന്നെയാണ് വണ്ടിയിൽ നിന്ന് വീണത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിലുണ്ടായ ആ ഒരു ചിന്തകൾ എന്താണ്, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല എന്നൊക്കെ തന്നെയായിരുന്നു ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത്? വണ്ടി ഓടിക്കാൻ നേരത്തെ തന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ നേരത്തെ പറയുമായിരുന്നു വണ്ടി കിട്ടും വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. വണ്ടി പേടിച്ചിട്ട് ഞാൻ വേണ്ട വേണ്ട മൈൻഡ് ചെയ്യാറില്ല, അത് കേട്ടവാമേ അടിക്കാറില്ലായിരുന്നു വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ വണ്ടി പിന്നെ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഓടിക്കാൻ ഡ്രൈവിങ് പഠിക്കുകയും വണ്ടിയിൽ സ്കൂട്ടറിൽ കയറ്റിയിട്ട് വണ്ടി ഇടിച്ചു. അന്ന് തീരുമാനിച്ചത് ഞാൻ വണ്ടി എടുക്കില്ല എന്നല്ല, എന്നെ അറിയുന്നവരെല്ലാവരും വിചാരിച്ചു ഞാൻ ഇനി വണ്ടി എടുക്കില്ല, ഓടിക്കില്ല എന്ന് തന്നെ. ഞാനും അത് തന്നെയാണ് കരുതി, ഇനി ഓടിക്കില്ല എന്ന്. പിന്നെ ലൈസൻസ് എടുക്കണമെന്ന് അമ്മാവൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു, എന്നാലേ പുറത്തു പോകാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് എടുത്തു, അതിനുവേണ്ടി പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പയ്യെ പയ്യെ പുറത്തിറങ്ങി, കുറച്ച് പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ പേടി അങ്ങ് മാറി കിട്ടി. ചേച്ചി, സ്വപ്നങ്ങൾ കാണാൻ പലർക്കും പല കാരണത്താൽ പലർക്കും സ്വപ്നങ്ങൾ കാണാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ചേച്ചിക്ക് എന്താണ് പറയുള്ളത്? സ്വപ്നങ്ങൾ കാണാന്ന് വെച്ചാൽ പേടിക്കേണ്ട, സ്വപ്നങ്ങൾ കാണാം. പക്ഷെ അത് തോന്നും ഇന്ന പ്രായം വരെ സ്വപ്നം കാണാം, പക്ഷെ അത് നടപ്പാക്കാം. നമ്മൾ കണ്ട സ്വപ്നം അപ്പം കണ്ടിട്ട് കാര്യമില്ല, പക്ഷെ അത് നടപ്പാക്കാനും കൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും സ്വപ്നം കാണുന്നതിനും എന്താ പറയുക പൂടും, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എന്താ പറയുക, പാട്ട്, എനിക്ക് അതിൻ്റെ യാത്ര വേണം, ഇഷ്ടപ്പെട്ട പാട്ടും കേട്ട് ദൂരേക്ക് ഒരു യാത്ര, അതിൻ്റെ സ്വപ്നം. അങ്ങനെയില്ല എനിക്ക് വെച്ചാൽ, ഇപ്പം ഈ ഇവിടെ അടുക്കത്തൊക്കെ തന്നെ കുറച്ച് വഴികൾ ഇഷ്ടപ്പെട്ട യാത്ര അല്ല, നമ്മൾ നേരത്തെ പോയിരുന്ന ചില ഓർമ്മകളൊക്കെ ആയിട്ടുള്ള ഒരു നഷ്ടപ്പെട്ട വഴികളിലൂടെ ഒരു യാത്ര. പാട്ട് കേട്ട് എനിക്ക് കുറെ കളക്ഷൻ ഉണ്ട്, ആ പാട്ടുകളോടുകൂടി പോണം കരുതി വെച്ച്. ചേച്ചി പേന ഉണ്ടാക്കും, അപ്പോൾ ചേച്ചിയുടെ പേനയ്ക്ക് ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അപ്പോൾ എന്താണ് ചേച്ചി നമ്മുടെ പേനയുടെ പ്രത്യേകതകൾ എന്ന് പറയുമോ? സീഡ് പേനാണ്, അതുകൊണ്ട് എഴുതി പെന്നാണ് എഴുതി കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തിട്ട് ഉണ്ടാക്കുന്ന പേനയാണ്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളയുമ്പോൾ എന്തെങ്കിലും ഒരു ചെടി മുളച്ചൊരു എന്നുള്ളതുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ പേനയാണ്. പ്ലാസ്റ്റിക് ഇല്ല, അപ്പോൾ കളഞ്ഞ് കഴിയുമ്പോൾ ചെടി എന്തെങ്കിലും പൊളിച്ചു വരും. എന്തൊക്കെയായിരിക്കും നമുക്ക് പേപ്പർ, വനിത അല്ലെങ്കിൽ കളർ, നമ്മുടെ കളർ പേപ്പർ കിട്ടും വനിത കൊണ്ടുണ്ടാക്കാം, കളർ പേപ്പർ ഉണ്ടാക്കാം, അപ്പോൾ നല്ല ഗ്ലേസിങ് ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും. വളരെ എക്കോ ഫ്രണ്ട്ലി ആയ പേനകളാണ് ബിന്ദു ചേച്ചി ഉണ്ടാക്കുന്നത്, അപ്പം അതും അടിപൊളി കാര്യം. ബിന്ദു ചേച്ചി, നമ്മളിനി അടുത്തായിട്ട് ഒരു ചെറിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്, ഞെട്ടണ്ട. അപ്പം ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, വീണ്ടും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ ഇതിന് ചേച്ചിക്ക് ഉത്തരം പറയാന്ന് വെച്ചാൽ സമയമില്ല, ചിന്തിക്കാൻ സമയം തരത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം. എന്താണെന്ന് വെച്ചാൽ മനസ്സിലെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉത്തരം തരണം. ഓക്കെ, അപ്പോൾ തൊടാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാൾക്കാർ, നിങ്ങളുടെ പേരിൽ ഞാൻ അടുത്തവണ എന്തായാലും നീ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കും. ഓക്കേ.
പറയാം. പ്രദീപ്, അനീഷ്, ജോസച്ചൻ. മൂന്ന് പേര് കിട്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം. ചേച്ചിക്ക് വളരെ പേടിയുള്ളൊരു കാര്യം ഭയങ്കര കാറ്റ്, വലിയ കാറ്റ് ഭയങ്കര പേടിയാണ്. നല്ല വലിയ കാറ്റിലെ ശബ്ദത്തോട് തന്നെ അങ്ങ്. ചെറുത് അല്ലാത്ത നല്ല കാറ്റ് ഇഷ്ടമാണ്, പക്ഷെ വലിയ ഒരു ഭയാനകര കാറ്റ് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചിയെ സ്വാധീനിച്ച, ലൈഫിൽ സ്വാധീനിച്ച മൂന്ന് വ്യക്തികൾ ആരാണ്? വ്യക്തികൾ ഒന്ന്, എൻ്റെ വലിയച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റി വഴി മാറ്റി വിട്ട ഒരു ജോബി തോമസ് എന്ന് പറഞ്ഞ സാറുണ്ട്, തോമസ് ഉണ്ട് സ്വാധീനിച്ച്. പിന്നെ അത് മൂന്ന് വ്യക്തികളാണ്, രണ്ട് വ്യക്തികള് അല്ല, ഒരാളുണ്ട്. ആ പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കളിയുടെ സംഭവങ്ങളൊക്കെ അപ്പടം മാറിയോ? അയ്യോ, ചിന്തിച്ചില്ലേ, അയ്യോ സോറി. ഞങ്ങൾ വളരെയധികം ചിന്തിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. വളരെ സ്ലോ ആയി പോയി. ഈ ചേച്ചി പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴേ, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാവുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? അവരുടെ ഇഷ്ടമാവുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? കളങ്കലിയായിട്ട് കളത്തരങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ, കുറച്ച് ആത്മാർത്ഥയോട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് ഇഷ്ടം തോന്നും. പിന്നെന്താ, ആ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് നല്ലൊരു പ്ലസന്റ്, നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരോട് നല്ല പോസിറ്റീവ്, പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംസാരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പോസിറ്റീവായിട്ട്, നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ നമുക്ക് നെഗറ്റീവായിരിക്കും, പക്ഷെ എല്ലാ പോസിറ്റീവ്, എല്ലാവരും സംസാരിക്കുന്നില്ല, പക്ഷെ എങ്കിൽ പോലും പോസിറ്റീവായിട്ടാണ്. ഇനിയുള്ള ചേച്ചിയുടെ ലിസ്റ്റിൽ, ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലുള്ള ചേച്ചിയുടെ അടുത്ത മൂന്ന് ആഗ്രഹങ്ങൾ എന്താണ്? ഒരെണ്ണം എനിക്ക് കാറ് വാങ്ങ, ഒരു കാറ് വാങ്ങുന്ന വലിയൊരു ആഗ്രഹം, എൻ്റെ വലിയൊരു സ്വപ്ന കാറ് വാങ്ങുക. കൊഞ്ച് ഒരു പ്രായമുള്ളപ്പോൾ തന്നെ കൊച്ച് ആഗ്രഹിക്കുന്ന കാറ്, കാറ് പിന്നെ ഒരു ഒരു വീട് ഉണ്ടായിരുന്നു സ്വപ്നം, വീടൊരു സ്വപ്നമായിരുന്നു. പിന്നെ യാത്ര, പറ്റുകയാണെങ്കിൽ നല്ല യാത്ര പോകുന്നുണ്ട്. അപ്പൊ ചേച്ചി അത്രേ ഉള്ളൂ, നമ്മൾ ഏകദേശം അവസാനമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഒരു മെസ്സേജായിട്ട് എന്താണ് പറയാനുള്ളത്? സ്വപ്നങ്ങൾക്ക് പ്രായപരിധി ഇല്ല. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന്. നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഏത് സാഹചര്യത്തിലും സന്തോഷമായിട്ട് ജീവിക്കുക. താങ്ക് യു ജീന. ചേച്ചി പോലെ ഉണ്ടോ? എന്നെ പോലെ. താങ്ക് യു. വെൽക്കം. അപ്പൊ ചേച്ചി, താങ്ക് യു സോ മച്ച് വന്നതിന്, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഹാപ്പി വുമൻസ് ഡേ ഒന്നുകൂടെ വിഷ് ചെയ്യണം ചേച്ചീനെ. ഞങ്ങളെ വീണ്ടും 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 ഞങ്ങളെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുക എന്നൊന്നും ചേച്ചിയുടെ ഈ ചിരി ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ അതായിരുന്നു നമ്മുടെ ബിന്ദു ചേച്ചി. ഫിസിക്കലി ഓക്കെ ആയിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ എന്തുമാത്രമാണ് ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുകൂടി സ്വന്തം സ്വപ്നങ്ങൾ ഓക്കെ ആക്കാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ചിറക് വിടർത്തി പറക്കണ ബിന്ദു ചേച്ചിയെ പോലത്തെ എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ഒരു ഹ്യൂജ് സല്യൂട്ട് ആൻഡ് ഹ്യൂജ് റെസ്പെക്റ്റ്. ഇപ്പോഴും സ്വപ്നങ്ങൾ അടച്ചും മാറ്റിയും വെച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ബിന്ദു ചേച്ചി ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. പേടിക്കാതെ ധൈര്യമായിട്ട് ചിറക് വിടർത്തി പറക്കും. സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. കീപ് സ്മൈലിംഗ്, കീപ് സ്പ്രെഡിങ് ഹാപ്പിനെസ് ആൻഡ് ടു നോട്ട് ഫർഗെറ്റ് ടു ഡ്രീം. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഐ വിൽ സീ യു സൂൺ ഇൻ അദർ വീഡിയോ ഓഫ് മൈൻ. ടിൽ ദെൻ ഇറ്റ്സ് ലൈക്ക് ബൈ ബൈ.